കാര്യത്തിൽ പറയുവാനുള്ളത്. ഈ ജഡകളെ കുറിച്ചുള്ള എൻ്റെ അറിവാണോ എം എം അക്ബർ സാഹിബിൻ്റെ അറിവാണോ കുറഞ്ഞ അറിവ് എന്ന് നമുക്ക് ചിന്തിക്കാൻ ഈ സൈറ്റ് തുറന്നാൽ കാണാൻ കഴിയും. ഒരേ സമയം പുരുഷലിംഗവും പുരുഷ ജനനേന്ദ്രിയവും സ്ത്രീ ജനനേന്ദ്രിയവും സ്ത്രീ എന്താ പറയുക എല്ലാ സ്ത്രീയുടെ ക്വാളിറ്റിയുമുള്ള അല്ലെങ്കിൽ എല്ലാ സ്തനം പോലും ഉള്ള അതോടൊപ്പം ലിംഗവുമുള്ള നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറിയിലല്ല. അപ്പോൾ ഞാൻ പറയുന്ന ഇതാണ്, ഈ പറഞ്ഞ വിഭാഗം വേറെ ഒരു വിഭാഗം തന്നെയാണ്. കാരണം സ്വത്ത് കൊടുക്കുമ്പോൾ ആണിൻ്റെ പകുതി സ്വത്താ പെണ്ണിന്. അപ്പോൾ വേറെ വിഭാഗക്കാരായ ഇവർക്ക് മുഴുവൻ ഓഹരിയും പകുതി ഓഹരിയുടെ ഇടയിൽ ഒരു ഓഹരിയെങ്കിലും നിശ്ചയിക്കണമായിരുന്നു. കിടക്കട്ടെ, ഏതായാലും എൻ്റെ വിഷയം മറ്റിലേക്കാണ് പോകുന്നത്. ഈസാ നബി മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഖദ്ർ ഈസയിലേക്ക് കൊടുക്കുന്നതിന് പകരം മുഹമ്മദ് നബിയും മരിച്ചവരെ ജീവിച്ചിട്ടുണ്ട്. എത്രയോ ജീവനില്ലാത്ത ആശയമറ്റ് അറിവ് കെട്ട് കഴിക്കുന്ന ആളുകളെ അറിവെന്ന ജീവൻ നൽകി മുഹമ്മദ് നബിയും ജീവിപ്പിച്ചിട്ടുണ്ട്. ആ പണിയാണ് ഈസാ നബിയും എടുത്തിട്ടുള്ളത്. വെറുതെ അള്ളാഹുവിൻ്റെ കുദ്രത്ത് അള്ളാഹുവിൻ്റെ ഖദ്ർ ഈസയിലേക്ക് കൊടുത്ത് അള്ളാഹുവിനെ കഴിവ് കെട്ടവനാകാതിരിക്കണമെന്ന് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. എൻ്റെ അറിവാണോ അദ്ദേഹത്തിൻ്റെ അറിവാണോ വലുതെന്നാണ് ഒരു ചോദ്യം. യഥാർത്ഥത്തിൽ അറിവ് പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയല്ല ഇത്. ഇത് ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിനുള്ള വേദിയാണ്. അറിവ് പ്രകടിപ്പിക്കാനുള്ളൊരു വേദി എന്നുള്ളത് അല്ല. അത്തരം വേദികളിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ടാകും, അത്തരം ആളുകൾക്ക് പറയുന്ന പേരുകളും ഉണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിച്ച് ഓഫ് ട്രൂത്ത് എന്നുള്ളത് ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അത് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നൊരു പ്രോഗ്രാമാണ്. അതിലുള്ള സംശയങ്ങളെ നിവാരണം വരുത്തുകയാണ്. എൻ്റെ സുഹൃത്ത് പറഞ്ഞ നപുംസക ലിംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങൾ യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമാണ്. താങ്കൾ വായിച്ചിട്ടുള്ള ഏത് സൈറ്റാകട്ടെ ഏത് വിഷയമാകട്ടെ താങ്കളതിൽ കുറച്ചുകൂടി അവഗാഢമായി പഠിച്ചാൽ താങ്കൾക്ക് തന്നെ കാര്യം ബോധ്യപ്പെടും എന്നാണ് എൻ്റെ ബോധ്യം. റസൂൽ പരിശുദ്ധ ഖുർആനെ വിമർശിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമാണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെല്ലാം തെറ്റാണെന്ന് സമർത്ഥിക്കണമെന്ന ആഗ്രഹം മാത്രമാണുള്ളതെങ്കിൽ ഒരിക്കലും അത് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരിക്കലും നമുക്ക് സത്യം കണ്ടെത്താൻ കഴിയില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ജന്തുലോകത്തെടുക്കുക, ജന്തുലോകത്ത് നപുംസക ലിംഗം എന്നുള്ളത് എത്രത്തോളം നടക്കുന്ന കാര്യപാട് എത്രത്തോളം ഉള്ളതാണ് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഇപ്പോൾ ജീവപരിണാമത്തിലൂടെ മനുഷ്യനുണ്ടായി എങ്കിൽ തീർച്ചയായും ഈ മൂന്നാം സെക്സ്, മൂന്നാം ലൈംഗികത ജന്തുലോകത്തും വ്യാപകമായിട്ടുണ്ടാകണം. എത്രത്തോളമുണ്ട് ജന്തുലോകത്ത്? ഇത് ഇവിടെ യഥാർത്ഥത്തിൽ ചിലയാളുകൾക്ക് ഉണ്ടാകുന്ന ഒരേ ലൈംഗികാവയവങ്ങൾ വളരെ ട്രാൻസെക്ഷലിസത്തിൻ്റെ വളരെ അപൂർവമായ ഒരു സംഭവമാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ നപുംസക ലിംഗമെന്നുള്ളത് ഒരു സ്വാഭാവിക ക്രിയയല്ല, മറിച്ച് സംഭവിക്കുന്ന ഒരു അംഗവൈകല്യമാണ് എന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠനം എടുത്താൽ കേരളത്തിൽ തന്നെ ഒരുപാട് നപുംസകങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൽ ഹിജഡ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി ഇല്ല. എന്തുകൊണ്ടാണത്? ലൈംഗിക ശേഷിയില്ലാത്ത, ലിംഗമില്ലാത്ത, ഗർഭാശയമില്ലാത്ത, അണ്ടാശയമില്ലാത്ത, അതേപോലെ തന്നെ വൃഷണമില്ലാത്ത ആളുകൾ, ഇതെല്ലാം ഉണ്ട് നപുംസകങ്ങളിൽ, അഥവാ ലൈംഗിക ശേഷിയില്ലാത്ത ആളുകളിൽ. അപ്പോൾ ഇവർ ഇല്ലാത്ത ആളുകൾ, പുരുഷ വിഭാഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ആളുകൾ പുരുഷന്മാരായി ജീവിച്ചുകൊണ്ടിരിക്കും. അവർ അവരുടെ ആ വൈകല്യം മറച്ചുവെക്കും. അതേസമയം ബോംബെയെ പോലുള്ള സ്ഥലങ്ങളിൽ അവർ തന്നെ പ്രത്യേക വിഭാഗമായി സംഘടിക്കുകയും അവരുടേതായ കോപ്രായങ്ങളും അവരുടേതായ കൾട്ട് ക്രിയകളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അത്തരം ആരെങ്കിലും ജനിച്ചു എന്ന് അറിഞ്ഞാൽ മുതൽക്ക് ആ അത്തരം കൾട്ടുകൾ അവിടെ പ്രവർത്തിക്കും ആ ടീമിലേക്ക് പെടുത്താൻ വേണ്ടി. ഞാൻ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു മൂന്നാം വിഭാഗമല്ല നപുംസക ലിംഗം എന്നുള്ളതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, LGBT റൈറ്റ്സുമായി ബന്ധപ്പെട്ട വളരെ സമർത്ഥമായ ഒരു രാഷ്ട്രീയമാണത്. എൻ്റെ സുഹൃത്തുക്കൾ ഇസ്ലാമിനോടുള്ള വിരോധം വെച്ചോളൂ,
ഇസ്ലാം യുക്തിപരമല്ല എന്ന് സ്ഥാപിക്കുന്ന പണി തുടങ്ങിക്കൊള്ളു, തുടർന്നോളൂ, അത് നിങ്ങളുടെ സൗകര്യമാണ്. പക്ഷേ നമ്മുടെ ബുദ്ധി എവിടെയും പണയം വെച്ചുകൂടാ. ഈ വിഷയത്തിൽ സ്വവർഗരതി, സ്വവർഗരതി അവകാശമോ അവൈകൃതമോ എന്ന പേരിൽ തന്നെ ഒരു പുസ്തകം എഴുതാൻ എനിക്ക് അവസരമുണ്ടായത് കൊണ്ട് തന്നെ ആ വിഷയത്തെ പഠനവിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. എൽ ജി ബി ടി എന്ന് പറയുന്ന പേര് മുതൽ പൊളിറ്റിക്സാണ്. എൽ ജി ബി ടി എന്താണ്? ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷ്വൽ ആൻഡ് ട്രാൻസെക്ഷ്വൽ എന്നാണ്. ഇവർ എല്ലാവരും ലൈംഗിക ന്യൂനപക്ഷങ്ങളാണ് എന്നും അവരുടെ റൈറ്റ്സ് ലോകം അംഗീകരിക്കണില്ല എന്നും അതുകൊണ്ട് തന്നെ അവരുടെ റൈറ്റ് യഥാർത്ഥത്തിൽ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നും പറയുന്ന ആളുകളാണ് എൽ ജി ബി ടി റൈറ്റ്സുമായി ബന്ധപ്പെട്ട ലോകത്തുള്ള പിന്നെ വർത്തമാനങ്ങളും കലാപങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയുടെ 2007 വിധിക്ക് കാരണം എൽ ജി ബി ടി റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന കൊടുത്ത ഒരു റിട്ടായിരുന്നു. അതിൻ്റെ മുകളിലാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി വന്നിട്ടുള്ളത്. അത് പോകട്ടെ, ഞാൻ സൂചിപ്പിക്കുന്നത് എവിടെ എൽ ജി ബി ടി എന്ന പദം തന്നെ നിങ്ങളെടുത്ത് നോക്കുക. ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയുമായി മാത്രം ബന്ധപ്പെടാൻ കഴിയുന്ന സ്ത്രീ. ഗേ എന്ന് പറഞ്ഞാൽ പുരുഷനുമായി മാത്രം ബന്ധപ്പെടാൻ കഴിയുന്ന പുരുഷൻ. ബൈസെക്ഷ്വൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുമായും ബന്ധപ്പെടാൻ കഴിയുന്ന ആണും പെണ്ണും. പുരുഷനുമായും സ്ത്രീയുമായും ബന്ധപ്പെടാൻ കഴിയുന്ന പുരുഷൻ, അതേപോലെ തന്നെ സ്ത്രീ. നാലാമത്തേതാണ് ട്രാൻസെക്ഷ്വൽ. ട്രാൻസെക്ഷ്വൽ എന്ന് പറഞ്ഞാൽ ഈ നപുംസകം. ട്രാൻസെക്ഷ്വൽസ് സ്വാഭാവികമായും ഒരു സമൂഹത്തിലെ ദുരന്തമാണ്. ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, കാരണം സ്വാഭാവിക കയ്യില്ലാത്ത ആളുകളെപ്പോലെ, കണ്ണില്ലാത്ത ആളുകളെപ്പോലെ അവരനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളുടെ കണക്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് കൂടി വളരെ സമർത്ഥമായി ലോകത്തെ തങ്ങളുടെ ലൈംഗിക ചൂഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് ഇതിലുള്ളത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ബൈസെക്ഷ്വൽ ഇതിൽ വരിക? നിങ്ങൾ ആലോചിക്കുക, ലെസ്ബിയൻ എന്ന് പറയുമ്പോൾ പെണ്ണുമായി മാത്രം ബന്ധപ്പെടാൻ കഴിയുന്ന പെണ്ണ്, അവരുടെ അഭിപ്രായ പ്രകാരം അത് പ്രകൃതിപരമാണ്, അങ്ങനെ തന്നെ ജനിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഒരു സെക്സാണുള്ളത്, അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ പുരുഷനുമായി ബന്ധപ്പെടാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ അത് അവർക്ക് അനുവദിക്കണം. വാദത്തിനു വേണ്ടി സമ്മതിക്കുക. ഗേ എന്ന് പറഞ്ഞാൽ പുരുഷനുമായി മാത്രം ബന്ധപ്പെടാൻ കഴിയുന്ന പുരുഷൻ, അതും ഇതേപോലെയുള്ള വാദം പറയുന്നു. വാദത്തിനു വേണ്ടി അംഗീകരിക്കുക. എന്നാൽ മൂന്നാമത്തെ ബൈസെക്ഷ്വൽ എന്താണ്? എന്തിനാണ് ബൈസെക്ഷ്വൽ എന്നതിൽ പെടുത്തിയത്? ബൈസെക്ഷ്വൽ എന്ന് പറഞ്ഞാൽ ആണുമായും പെണ്ണുമായും ബന്ധപ്പെടാൻ കഴിയുന്ന പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ. ഇത് ബൈസെക്ഷ്വൽ രണ്ട് കൂട്ടരുമായും ബന്ധപ്പെടാൻ കഴിയുന്ന ആളുകൾ എന്നർത്ഥം. ഇതിനർത്ഥം എന്താണ്? അയാൾക്ക്, ബൈസെക്ഷ്വലിൽപ്പെട്ട ഒരാൾക്ക് സ്ത്രീയുമായി ശാരീരികമായി സംതൃപ്തമായി ബന്ധപ്പെടാൻ കഴിയും, അതേപോലെ തന്നെ പുരുഷനുമായി ബന്ധപ്പെടാൻ കഴിയും. അവർക്കും റൈറ്റ്സ് ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ നടുവിൽ അവരെ പെടുത്തിക്കൊണ്ട് ലെയ്സിൻ്റെയും ഗെയ്സിൻ്റെയും ലെസ്ബിയൻസിൻ്റെയും ട്രാൻസെക്ഷ്വലിൻ്റെയും നടുവിൽ ബൈസെക്ഷ്വലിനെ പെടുത്തിക്കൊണ്ടാണ് ഈ പൊളിറ്റിക്സ് കളിക്കുന്നത്. ആരാണിത്? ബൈസെക്ഷ്വൽ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അതാണ് ശരി. കാരണം ഏത് പുരുഷൻ്റെയും മനസ്സിൽ, ഏത് പുരുഷൻ്റെയും മനസ്സിൽ ഒരു ഹോമോസെക്ഷ്വൽ ഉണ്ട്. അത് വസ്തുതാപരമാണ്. അത് പിന്നെ അതേസമയം സ്ത്രീയുടെ സ്ഥിതി കുറച്ച് വ്യത്യാസമുണ്ട്. ഞാൻ അത് അതല്ലല്ലോ വിഷയം, അതുകൊണ്ട് അങ്ങോട്ട് പോകണില്ല. ഞാൻ ഇവിടെ ട്രാൻസെക്ഷ്വൽ എന്നുള്ളത് ഇന്ന് ഒരു മൂന്നാം ലിംഗമായി പരിചയപ്പെടുത്തപ്പെടുന്നത് ഈ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എൻ്റെ സുഹൃത്തുത്തരം കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ പരിശോധിക്കുക, പഠിക്കുക. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിലെ നിയമങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ആണും പെണ്ണുമായാൽ എന്ന് പറഞ്ഞാൽ ആണിൻ്റെ സ്വഭാവമുള്ള ആള്, ആടിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആണിൻ്റേതായ ശാരീരികമായ ഹോർമോണലായ പുറമേക്ക് കാണുന്ന സ്വഭാവ സവിശേഷത ഉള്ളയാൾ. അയാൾക്ക് ലൈംഗിക ശേഷിയുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇവിടെ സ്വത്ത് വിഭജനത്തിലൊരു പ്രശ്നമല്ല. അതേപോലെ തന്നെ പെണ്ണിൻ്റെ കാര്യത്തിലും സ്വത്ത് വിഭജനത്തിൽ ആണിനെ പോലെയുള്ള ആളുകൾ ആടും, സെണ്ണിനെ പോലെയുള്ള ആളുകൾ പെണ്ണുമാണ് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തേത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെത് പറഞ്ഞതാണ്. അവിടെ പിന്നെ അള്ളാഹുവിൻ്റെ ഖദറിൽ പിന്നെ പങ്കു ചേർക്കുന്നു എന്തല്ല അവിടെ എൻ്റെ സൂറത്ത് എന്തൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ പുനരുജ്ജീവിപ്പിച്ചതുപോലെയല്ല, മറിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ച ആളുകളെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സരിക്ക് മരിച്ച ആളുകളെ പുനരുജ്ജീവിപ്പിക്കുക, അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, ഹദീസുകൾ പറഞ്ഞിട്ടുള്ളത്, മുൻപുള്ള വേദഗ്രന്ഥങ്ങൾ വ്യക്തമാക്കുന്നതും അക്കാര്യപാട്. അതാണ് സംഭവിച്ചിട്ടുള്ളത്, അത് അത്ഭുതകരമായി നടന്നിട്ടുള്ളതാണ്, അത് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്, അത് അദ്ദേഹം സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാണെങ്കിലാണ്. അള്ളാഹുവിൻ്റെ പിന്നെ ഖുവ്വത്തിലുള്ള പങ്ക്
പങ്കുചേർക്കലായി മാറുകയുള്ളൂ. അദ്ദേഹം സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതല്ല, അള്ളാഹു നൽകിയതനുസരിച്ച്, അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അള്ളാഹു അത്ഭുതകരമായി അദ്ദേഹത്തിൻ്റെ ദൃഷ്ടാന്തമായി അള്ളാഹു നൽകിയ ദൃഷ്ടാന്തം അനുസരിച്ച് ചെയ്താണ് അദ്ദേഹം നടന്ന് മരിച്ച ആൾക്കാരെ മുഴുവൻ തൊട്ട് ജീവൻ പൊപ്പിച്ച് നടക്കായിരുന്നു എന്നല്ല ഖുർആനിലുള്ളത്. മറിച്ച് അത്ഭുതകരമായി ആ സമൂഹത്തിൽ മരണപ്പെട്ട ചില വ്യക്തികളെ അദ്ദേഹം പുനരുജ്ജീവിപ്പിച്ചു എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. ബൈബിളിലും ഉള്ളത് അക്കാര്യം തന്നെയാണ്.